വെൽക്കം ടു ആൾ. എഞ്ചിനീയറിങ്ങിന് സിവിൽ എഞ്ചിനീയറിംഗ് എടുക്കരുത്. 30 വർഷത്തിലധികം സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നതെന്ന് നിങ്ങൾക്ക് സംശയം തോന്നും. അതിനുള്ള കാരണമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. സിവിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ പഠിച്ചിറങ്ങുന്ന ഫ്രഷേഴ്സിന് വേണ്ടിയിട്ട് രാജധാനി കരിയർ അക്കാദമി എന്ന ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ നടത്തുകയാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഇവിടെ വന്ന് അഡ്മിഷൻ എടുക്കുന്നതിലെ 50% പത്തും 15 വർഷം മുൻപേ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണ്. കഴിഞ്ഞതിന് ശേഷം അവർ ആ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചതിന് ശേഷം ഒന്നുകിൽ PSC എന്നും അല്ലെങ്കിൽ മറ്റ് ജോലികൾക്കായി പോകുന്നു. പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ വിവാഹം കഴിച്ച് ഈ ഒരു 10 വർഷവും 15 വർഷവും കഴിയുമ്പോഴാണ് പിന്നീട് അവരൊരു ജോലിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അവിടെ ചെല്ലുമ്പോഴാകട്ടെ ഇവർക്ക് ഈ ഒരു സ്കില്ലില്ലാത്തത് കൊണ്ട് തന്നെ ആരും ജോലിയും കൊടുക്കുന്നില്ല. ഈ ഒരു അവസരത്തിലാണ് ഇവിടെ വന്ന് ഫ്രഷേഴ്സിനോട് കൂടി ഇരുന്ന് പഠിക്കുന്നത്. എനിക്ക് പലപ്പോഴും സങ്കടം തോന്നാറുണ്ട്. കാരണം 22 വയസ്സുള്ളവരോടെ ഇരുന്ന് പഠിക്കുന്നത് 35-38 വയസ്സ് പ്രായമുള്ളവരാണ്. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ സ്കിൽ ട്രെയിനിങ് പൂർത്തിയാകാതെ മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇത്രയും വർഷം ഒന്നുമല്ലാതെ ജീവിക്കേണ്ടി വരുന്നതും അത് കഴിഞ്ഞ് ഈ ഒരു ഗതി ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതിനാൽ ഇത്തരം ആൾക്കാർ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിവിൽ എഞ്ചിനീയറിംഗ് ഇവരെടുക്കരുത്. എന്നാലിപ്പോഴുള്ള ഫ്രഷേഴ്സ് ആകട്ടെ അവരിൽ ഭൂരിഭാഗം പേരും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ കോഴ്സ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ വരുന്നു. ഒരു 4 മാസം ഇവിടെ വന്ന് പഠിച്ച് ഓട്ടോകാഡിലും 3D അതുപോലെ തന്നെ ഇൻറ്റീരിയറിലും എസ്റ്റിമേഷൻ അതുപോലെ തന്നെ സൈറ്റ് സൂപ്പർവിഷൻ MEP ഡ്രോയിങ് തുടങ്ങി എല്ലാ കാര്യങ്ങളിലും പ്രാക്ടിക്കലായിട്ടുള്ള നോളജ് തേടി നല്ല ജോലി നേടുന്നതോടൊപ്പം തന്നെ സ്വന്തമായിട്ട് കൂടി വർക്ക് ചെയ്ത് ഡബിൾ സാലറി വാങ്ങുന്ന ആൾക്കാരായിത്തീരും. അപ്പോൾ അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ബാധകമല്ല എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇന്ന് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും പഠിക്കാനായിട്ട് ഞങ്ങളുടെ രാജധാനി കരിയർ അക്കാദമി അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ ഏവരും പ്രയോജനപ്പെടുത്തുക. താങ്ക് യു.